ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പി എസ് എച്ച് ടെക്. അപ്പം ഇന്ന് നമ്മളൊരു പെരിച്ചായി കെണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പറമ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കെണിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റും 3 ഇഞ്ച് അളവിലുള്ള പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് എന്ന് വെച്ചാൽ 90 mm. ഇനി നമുക്ക് ഈ കെണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബക്കറ്റിൽ ഒരു 10 holes ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു കുത്തുളി വെച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ഒരു നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പി വി സി പൈപ്പ് ഉള്ളിലേക്ക് കടക്കുന്ന വിധത്തിൽ ആ ഒരു ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ നെറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കോപ്പർ വയർ എടുത്തിട്ട് അതൊരു 5 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് വെച്ചിരുന്ന ഹോൾസിലൂടെയും അതുപോലെ തന്നെ ആ ഇരുമ്പ് നെറ്റിലൂടെയും നമുക്ക് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ടൈറ്റാക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് ചുറ്റിക്കാൻ നോക്കുക. കാരണം നമ്മുടെ എലികൾക്കൊന്നും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ പി വി സി പൈപ്പ് എടുക്കുക. അത് നന്നായിട്ട് നമ്മുടെ പൊസിഷനൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ കമ്പികളൊക്കെ നന്നായിട്ടൊന്ന് വളച്ച് കൊടുക്കുക. കാരണം നമ്മുടെ പി വി സി പൈപ്പ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ നന്നായിട്ട് ആ കമ്പികളൊക്കെ നന്നായിട്ടൊന്ന് വളച്ചെടുക്കുക. ഇനി നമുക്ക് പി വി സി പൈപ്പിൽ 2 hole ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ കുത്തുള്ളി വെച്ചിട്ടാണ് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 hole ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം എടുത്ത് വെച്ചിരുന്ന നമ്മുടെ കോപ്പർ വയറ് ആ 2 holesലൂടെയും കടത്തിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇരുമ്പിൻ്റെ നെറ്റിലൂടെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ടൈറ്റാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ആദ്യം ഇട്ട് വെച്ചിരുന്ന ഹോൾസിലൂടെ കോപ്പർ വയറ് കയറ്റിയിട്ട് നമ്മുടെ കമ്പിയുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അത് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ടൈറ്റാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഹോൾസിലൂടെയും നമ്മുടെ കമ്പി കയറ്റിയിട്ട് നന്നായിട്ട് ചുറ്റിച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ടൈറ്റാക്കാൻ നോക്കണം. കാരണം നമ്മൾ എത്ര നോക്കിയാലും കമ്പിയും അതുപോലെ തന്നെ പി വി സി പൈപ്പും പോരാത്ത വിധത്തിൽ വേണം നിങ്ങൾ ടൈറ്റാക്കാൻ. അപ്പോൾ കണ്ടപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അങ്ങനെ പറയാം, നിങ്ങൾ പറമ്പിലൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല മണ്ണുള്ള സ്ഥലത്തൊക്കെ ഇത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ഇത് കുഴി കുത്തിയിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ നന്നായിട്ട് എല്ലാതും ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴി കുത്തുന്നതിൻ്റെ ഒരു ഇതായിട്ട് കുറച്ച് കമ്പുകൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പുകൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലൊരു മണ്ണുള്ള സ്ഥലത്ത് പോയിട്ട് നന്നായിട്ട് ഒരു കുറച്ച് കുഴി കുത്താം. നന്നായിട്ട് ആഴത്തിൽ കുഴി കുത്താൻ നോക്കുക.
അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം നിങ്ങളുടെ ബക്കറ്റിൻ്റെ അളവിൻ്റെ കുറച്ച് കൂടി ആഴത്തിലാണ് നിങ്ങളുടെ കുഴി കുത്തേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുഴി കുത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ബക്കറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള ബാക്കിയുള്ള മണ്ണൊക്കെ ചുറ്റിനും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോൾ എല്ലാ മണ്ണും ബക്കറ്റിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരുന്ന കമ്പുകളൊക്കെ അതിൻ്റെ ചുറ്റും കുത്തി കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാതും ചുറ്റിന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ പി വി സി പൈപ്പിൻ്റെ അവിടെ ഒന്ന് ഒന്ന് ക്രോസ് ആക്കിയിട്ടാണ് നമ്മൾ ആ കമ്പുകളൊന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മളിത് എല്ലാതും ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കാം. നമ്മളുടെ പെരിച്ചാഴിക്കണി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണൊക്കെ നമുക്ക് ഒന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം, കാരണം നമ്മുടെ കമ്പോളൊന്നും ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇനി നമ്മുടെ പി വി സി പൈപ്പ് ഒന്ന് മൂടുന്ന വിധത്തിൽ കുറച്ചുകൂടി മണ്ണൊന്ന് ശരിയാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ മണ്ണൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പെരിച്ചാഴിക്കണി ഒരു ഓവർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് രാത്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എലികളും പെരിച്ചാഴികളൊക്കെ രാത്രി തന്നെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതിനായിട്ട് അവർക്കൊന്ന് അവർ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കറമൂസ അരിഞ്ഞു വെച്ചത്, അതുപോലെ തന്നെ ഒരു പഴകിയ ഒരു വാഴപ്പഴവും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പി വി സി പൈപ്പിൻ്റെ അടുത്ത് കുറച്ചൊക്കെ അതുപോലെ തന്നെ ഉള്ളിലേക്കും കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം അവർ ഇതിൻ്റെ മണം പിരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കറമൂസി അതുപോലെ തന്നെ ഒരു പഴകിയ വാഴപ്പഴം ഉണ്ടായിരുന്നു ഇതിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പി വി സി പൈപ്പിൻ്റെ ആ ഒരു ഇതിലൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്, കാരണം അതിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാനാണ് വേണ്ടത്.